രണ്ടാമത്തെ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ എത്തുന്നു. വാക്സിനേഷൻ വേഗത്തിലാക്കുന്നതിനായി ഹൈദരാബാദ് ആസ്ഥാനമായ ബയോളജിക്കൽ ഇ കമ്പനിയുടെ വാക്സിൻ ഡോസുകൾ ബുക്ക് ചെയ്ത് കേന്ദ്ര സർക്കാർ. ക്ലിനിക്കൽ പരീക്ഷണത്തിലൂടെ വാക്സിന്റെ 30 കോടി ഡോസാണ് സർക്കാർ മുൻകൂർ ബുക്കിംഗ് നടത്തിയത്. ഇതിനായി കമ്പനിക്ക് 1500 കോടി രൂപ ആരോഗ്യ മന്ത്രാലയം കൈമാറി. രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ വാക്സിനാണ് ബയോളജിക്കലിന്റേത്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനാണ് ആദ്യത്തേത്. ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങൾക്കുള്ളിൽ ഡോസുകൾ ലഭ്യമാകുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാക്സിനേഷൻ നയത്തിനെതിരെ രാജ്യവ്യാപകമായി വിമർശനം ഉയരുന്നതിനിടെയാണ് കൂടുതൽ ഡോസുകൾക്ക് സർക്കാർ മുൻകൂർ പണം നൽകുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയും വാക്സിൻ നയത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തങ്ങൾ മൂകസാക്ഷിയായിരിക്കില്ല എന്നായിരുന്നു കോടതിയുടെ മുന്നറിയിപ്പ്. ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ 3ാം ഘട്ടത്തിലാണ് ഇപ്പോൾ ബയോളജിക്കലിന്റെ വാക്സിൻ ഉള്ളത്. പരീക്ഷണത്തിന്റെ 1-2 ഘട്ടങ്ങൾ വിജയകരമായിരുന്നു. കോവാക്സിന് പുറമെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ്, റഷ്യയുടെ സ്പുട്നിക് 5 എന്നിവയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കോവിഡ് വാക്സിനുകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.